നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ തെലങ്കാനയിലെ എല്ലാ ഡി എം കെ പ്രവർത്തകരോടും അഭ്യർത്ഥിക്കുന്നതായി പാർട്ടി അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ പ്രസ്താവനയിൽ അറിയിച്ചു. നവംബർ 30 നടക്കുന്ന 2023 തെലങ്കാന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി തെലങ്കാനയിലെ എല്ലാ ഡി എം കെ പ്രവർത്തകരോടും കോർഡിനേറ്ററുകളോടും തിരഞ്ഞെടുപ്പ് വർക്കിംഗ് കമ്മിറ്റി രൂപീകരിക്കാനും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിന് വലിയ വിജയം ഉറപ്പാക്കാൻ കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. എം കെ സ്റ്റാലിൻ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു. തെലങ്കാനയിൽ കെ ചന്ദ്രശേഖർ റാവു നയിക്കുന്ന ഭാരത് രാഷ്ട്ര സമിതിയും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഡി എം കെ തമിഴ്നാട്ടിൽ വലിയ സ്വാധീന ശക്തിയെങ്കിലും ഹൈദരാബാദിൽ ഉൾപ്പെടെ നിരവധി തമിഴ് വംശജരുണ്ട്. ഇവർക്കിടയിൽ ഡി എം കെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട്. ചെറുതെങ്കിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഈ പിന്തുണ കോൺഗ്രസിന് നിർണായകമായി മാറും. ഈ മാസം ആദ്യം ആന്ധ്രാപ്രദേശിലെ അന്തരിച്ച മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകളും വൈ എസ് ആർ തെലങ്കാന പാർട്ടി അധ്യക്ഷയുമായ വൈ എസ് ശർമ്മിളയും തങ്ങളുടെ പാർട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നും പകരം കോൺഗ്രസിന് പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിക്കുകയായിരുന്നു. കോൺഗ്രസിന് അനുകൂലമാകുന്ന വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നത് ഒഴിവാക്കാനാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും അവർ വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഇളയ സഹോദരിയായ ശർമ്മിളയെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിൽ എത്തിക്കാനുള്ള ശ്രമം നടന്നിരുന്നെങ്കിലും ചർച്ചകൾ ഫലം കാണാതെ പോകുകയായിരുന്നു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ കൂറ്റൻ വിജയത്തിന് പിന്നാലെയാണ് ശർമ്മിളയുടെ പാർട്ടി കോൺഗ്രസിൽ ലയിക്കുമെന്ന ചർച്ചകളും ശക്തമാകുന്നത്. 119 അംഗം തെലങ്കാന നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നവംബർ 30 നടക്കും. വോട്ടെണ്ണൽ മറ്റ് 4 സംസ്ഥാനങ്ങൾക്കൊപ്പം ഡിസംബർ 3 അതോടൊപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു. കെ സി ആർ കൊള്ളയടിച്ച പണം തിരിച്ചുപിടിച്ച് സാധാരണക്കാരുടെ ക്ഷേമ പദ്ധതികൾക്കായി ഉപയോഗിക്കപ്പെടുത്തുമെന്നും രാഹുൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹമ്മത്ത് നടത്തിയ റോഡ് ഷോയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. തെലങ്കാനയിൽ വ്യാപകമായി അഴിമതിയാൽ ജനങ്ങൾ വലഞ്ഞിരിക്കുകയാണ്. ജനകീയ സർക്കാർ രൂപീകരിക്കുകയെന്നത് കോൺഗ്രസിൻ്റെ അജണ്ടയാണ്. സംസ്ഥാനത്ത് കോൺഗ്രസ് അത് സാധ്യമാക്കുമെന്നും പിന്നാലെ കേന്ദ്രത്തിൽ നിന്ന് മോദി സർക്കാരിനെയും പുറത്താക്കുമെന്നും രാഹുൽ അവകാശപ്പെട്ടു. തെലങ്കാനയിൽ കോൺഗ്രസ് പാർട്ടി നൽകിയ സംഭാവനകളെ ചോദ്യം ചെയ്ത കെ സി ആറിനെ രാഹുൽ പരിഹസിച്ചു. അദ്ദേഹം പഠിച്ച സ്കൂളുകളും സഞ്ചരിച്ച റോഡുകളും കോൺഗ്രസ് നിർമ്മിച്ചതാണ്. ഹൈദരാബാദിനെ ലോകത്തിൻ്റെ ഐ ടി തലസ്ഥാനമാക്കി മാറ്റിയതും തൻ്റെ പാർട്ടിയാണ്. തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുക എന്ന ജനങ്ങളുടെ ദീർഘനാളത്തെ സ്വപ്നം സാക്ഷാത്കരിച്ചത് കോൺഗ്രസ് ആണെന്നും രാഹുൽ കെ സി ആറിനെ ഓർമ്മിപ്പിച്ചു.